കേട്ടെ, ഈസ്മൺ മലയാളികളുടെ മലയാളിത്വമുള്ള സ്വന്തം ആപ്പ്. ഇപ്പോഴിതാ ട്രെൻഡ്. ട്രെൻഡിൽ പാട്ടുപാടി കൊളീഗ്സിനെ എല്ലാം കയ്യിലെടുത്തിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ. ഓഫീസിലിരുന്ന് തേൻമൊഴി പൂങ്കൊടി എന്ന ഗാനം അതിമനോഹരമായാണ് സ്റ്റീഫൻ എന്ന യുവാവ് പാടിയിരിക്കുന്നത്. തേൻമൊഴി പൂങ്കൊടി എന്ന ഈ പാട്ടാണല്ലോ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും. ഒരു ദിവസം ഒരു തവണയെങ്കിലും ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കാതിരിക്കില്ല. റീൽസിലൂടെയും മറ്റുമായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പാട്ട് കേട്ടിരിക്കുന്നത്. അത്രത്തോളം ഈ പാട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഓഫീസിൽ എല്ലാവരും സ്റ്റീഫന്റെ പാട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഗിറ്റാറിന്റെ സംഗീതത്തോടൊപ്പം തേൻമൊഴി പാട്ട് പാടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. സ്റ്റീഫൻ തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നതും. ഇപ്പോ എല്ലാവരും ഈ പാട്ടിനൊപ്പം ചുണ്ടനക്കിയും ഡാൻസ് കളിച്ചും നിരവധി വീഡിയോസ് ആണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്കാണിപ്പോൾ സ്റ്റീഫന്റെ ഈ വീഡിയോ എല്ലാവരുടെയും മനം കവർന്നിരിക്കുന്നത്. തേൻമൊഴി പാട്ട് സ്റ്റീഫൻ പാടുമ്പോൾ കൂടെ എല്ലാവരും കോറസ് പോലെ പാടുന്നുണ്ട്. ഒരു ഓഫീസ് മൊത്തം തേൻമൊഴി പൂങ്കൊടി എന്ന പാട്ട് പാടുകയാണ് എന്ന് വേണം പറയാൻ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് നിരവധി രസകരമായ പ്രതികരണങ്ങളാണ് വരുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ഫ്രീ അവറിലും മറ്റും ക്ലാസ്സിൽ ഏറ്റവും അടിപൊളിയായി പാടുന്നവരെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിക്കാറില്ലേ, അതൊക്കെ ഈ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്ന് കാണും. കോളേജുകളിലെ മരച്ചുവടുകളിലും വരാന്തകളിലുമൊക്കെ പാടുന്ന ആ കാലത്തിലേക്കൊക്കെ ഒന്ന് പോയി കാണും. ഇവിടെ സ്റ്റീഫൻ തന്റെ ജോലിയോടൊപ്പം തന്നെ പാട്ടും കൂടെ കൊണ്ടുപോവുകയാണ്. നിരവധി ഗാനങ്ങളാണ് സ്റ്റീഫന്റേതായ രീതിയിൽ പാടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. എന്തായാലും ഇവിടെ സ്റ്റീഫന്റെ പാട്ട് എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ. മെസ്സി എന്ന് പേരിട്ടു ചാലക്കുടി സ്വദേശികളായ ദമ്പതികൾ. ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരം നടക്കുമ്പോൾ ചാലക്കുടി സ്വദേശികളായ കല്ലൂപ്പറമ്പിൽ ഷനീർ ഫാത്തിമ ദമ്പതികൾ ജനിച്ചു വീണ തങ്ങളുടെ കുഞ്ഞിന് ഐദിൻ മെസ്സി എന്ന് പേരിട്ടു. ഞങ്ങള് അർജന്റീന ആരാധകരാണ്. അത് മാത്രമല്ല, അതിലുപരി മെസ്സി എന്ന കളിക്കാരൻ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കളിക്കാരനാണ്. ഞങ്ങള് എന്റെ കല്യാണം കഴിഞ്ഞ സമയം, വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചാണ് മെസ്സിന് പേരിടുന്നത്. അതുകൊണ്ട് ഞാൻ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണാൻ വേണ്ടി ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബിഗ് സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കളി കാണാനെത്തിയ ആരാധകരെ സാക്ഷി നിർത്തിയാണ് ഇരുവരും തങ്ങളുടെ കുഞ്ഞിന് പ്രിയ താരത്തിന്റെ പേരിട്ടത്. മെസ്സിയുടെ കടുത്ത ആരാധകനാണ് ഷനീർ. അതുകൊണ്ട് തന്നെ തനിക്ക് ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ അവനെ മെസ്സി എന്ന് വിളിക്കണമെന്ന് ഷനീർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്രേ. അങ്ങനെ അർജന്റീന ആരാധകരെ സാക്ഷി നിർത്തി പേര് വിളിച്ച ശേഷം അർജന്റീനൻ കൊടിയുടെ നിറമുള്ള കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം പങ്കുവെച്ചാണ് ഈ കുടുംബം മടങ്ങിയത്. മെസ്സി എന്ന പേര് കുഞ്ഞിനിട്ടതോടെ സദസ്സിലുണ്ടായിരുന്ന അർജന്റീന ആരാധകർ വളരെ ഹാപ്പിയായി. കുഞ്ഞു മെസ്സി മിടുക്കനായി തന്നെ വളരട്ടെന്ന് അവരെല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് നടത്തുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോ പിന്നീടാണ് മുനിസിപ്പാലിറ്റി ഇങ്ങനെ, ചാലക്കുടി മുനിസിപ്പാലിറ്റി ഇങ്ങനെ പോരാട്ടം ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒക്കെയാണ് നടന്നത്. അതുകൊണ്ട് എല്ലാവരും ഓപ്പണായിട്ട് ചാലക്കുടി അർജന്റീന ഫാൻസും മെസ്സി ആരാധകരും എല്ലാ ഫുട്ബോൾ ഫാൻസും ചാലക്കുടിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് തീരുമാനിച്ചൊരു പരിപാടി ഇവിടെ പേരിടാം എന്ന രീതിയിലേക്ക് ആക്കി. കിട്ടി ഈസ്മൺ മലയാളികളുടെ മലയാളിത്വമുള്ള സ്വന്തം ആപ്പ്. ഇപ്പോഴിതാ ട്രെൻഡ്.